കെപിസിസി നിർവാഹ സമിതി യോഗം കോൺഗ്രസിന് ഏൽപ്പിച്ച പ്രഹരം ചില്ലറയൊന്നുമല്ല. നേതൃത്വത്തിന്റെ പൊള്ളത്തരങ്ങളും കാണിച്ചുകൂട്ടലും പൊരുത്തക്കേടുകളും പരസ്പരം നേതാക്കൾ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി വിളിച്ചു പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടല പൊട്ടിപ്പാളി സാകുമോ എന്ന പേടിയിൽ നിന്നാണോ നേതാക്കൾക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായത് എന്നറിയില്ല. എന്തായാലും തിരിച്ചറിവ് കോൺഗ്രസിനെ രക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ ഈ പോക്കുപോയാൽ കോൺഗ്രസ് വിമുക്ത കേരളം ഏറെ വിദൂരമാകില്ല. എന്തായാലും കസേരയ്ക്ക് വേണ്ടി അടിയാണ്. അതുകൊണ്ട് മാറി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കസേര കിട്ടാൻ എളുപ്പമാകും. തലയ്ക്ക് സ്ഥിരതയും കൃത്യമായ നയങ്ങൾ രൂപീകരിക്കാനും അത് പ്രാപ്തമാക്കാനും കഴിവുള്ള നേതാക്കളെ കണ്ടുപിടിച്ച് കസേരയിൽ ഇരുത്താൻ നോക്കിയാൽ ഒരുപക്ഷെ ഇപ്പോ പാർട്ടിക്കുള്ള ചീത്തപ്പേര് കുറെയൊക്കെ മാറിക്കിട്ടും. എന്തായാലും യോഗത്തിൽ പാർട്ടിക്ക് വേണ്ടിയല്ല, അവരവർക്ക് വേണ്ടിയാണ് കോൺഗ്രസിലുള്ളവർ പണിയെടുക്കുന്നതെന്നും KPCC നേതൃത്വം വൻ പരാജയമാണെന്നും VM സുധീരൻ വെച്ചു താങ്ങിയപ്പോൾ ആര്യാടൻ ചൗക്കത്തും വലിച്ചങ്ങ് കീറി. തർക്കം ഒതുക്കലല്ല, ഇടപെട്ട് തീർക്കുകയാണ് വേണ്ടതെന്നും സംഘടനാപരമായ ഉത്തരവാദിത്തം മലപ്പുറത്ത് നേതാക്കൾ കാണിക്കുന്നില്ലെന്ന് ഷൗക്കത്ത് പറഞ്ഞു. അദ്ദേഹം പറയുന്നതിനെ എതിർത്ത് PM നിയാസ് എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകുമെന്ന് ഷൗക്കത്ത് ആഞ്ഞടിച്ചു. നേതൃത്വം ഏകകണ്ഠമായി നിശ്ചയിച്ച മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക മലപ്പുറത്ത് ഏകപക്ഷീയമായി മാറ്റിയത് ആരാണെന്ന് ഷൗക്കത്ത് ചോദിച്ചു. എല്ലാം ശരിയാക്കാമെന്ന് നേതാക്കൾ പറഞ്ഞതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇതിൽ പരിഹാരമുണ്ടാക്കണമെന്ന് ഷൗക്കത്ത് പറഞ്ഞു. ഷൗക്കത്ത് പറയുന്നതല്ല ശരിയെന്ന് പറഞ്ഞായിരുന്നു നിയാസ് ഇടപെട്ടത്. തർക്കമായപ്പോൾ രണ്ടുപേരും നിർത്തണമെന്ന് KE സുധാകരൻ ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ സിംഹത്തിന് അടിപതറി എന്ന് തോന്നുന്നു. പതറി നിൽക്കുന്ന ജിക്ക് നേരെ നമ്മുടെ ഷാഫി ചേട്ടൻ ഒരൊറ്റ ഡയലോഗ്. പ്രസിഡന്റ് സംസാരം നടന്നത് ശരിയല്ല, പറയാനുള്ളത് യോഗത്തിലല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഷൗക്കത്ത് പറയട്ടെ. കാര്യം പ്രസിഡന്റ് ഒക്കെയാ, ചുമ്മാ ആവശ്യമില്ലാത്തടത്ത് കയറി തടയിടാൻ നിൽക്കരുത്. മലപ്പുറത്തെ തർക്കത്തിൽ ഇടപെട്ടതാണെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തൽ നടപടി ഉണ്ടാകണമെന്ന് വ്യക്തമാക്കിയതാണെന്നും സുധാകരൻ അങ്ങ് വിശദീകരിച്ചു. ഇതോടെ ഷൗക്കത്ത് സംസാരം തുടർന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇതെല്ലാം നടന്നത്. ഷൗക്കത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്നുവെന്നും പരാതി താൻ പരിശോധിക്കുമെന്നും ദീപ അറിയിച്ചു. MP എന്ന നിലയിൽ തന്റെ അഭിപ്രായം പോലും പരിഗണിക്കാതെയാണ് ചങ്ങനാശ്ശേരിയിൽ മണ്ഡലം പുനഃസംഘടന നടത്തിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പരാതിപ്പെട്ടു. ഇതാണ് രീതിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്നും അദ്ദേഹം പറഞ്ഞു.